പ്രിയപ്പെട്ട ജേക്കബ് ജോർസാ ഞാൻ സജി വർഗീസ് അമ്മയിൽ അച്ഛൻ മനോരമ ന്യൂസ് ചാനലിലെ ഇന്നത്തെ ചർച്ചയിൽ മുതിർന്ന പ്രാ മാധ്യമ പ്രവർത്തനായ അങ്ങയുടെ അഭിപ്രായ പ്രകടനങ്ങൾ സത്യത്തിന്റെ നേരെയുള്ള വല്ലാത്ത പോയി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഞാൻ അങ്ങയോട് പ്രതികരിക്കാൻ പരിശ്രമിക്കുന്നത് അങ്ങ് ഇന്നലത്തെ ചർച്ചയിൽ അഭിമാനത്തോടെ പറഞ്ഞു ആ അഭിമാനത്തെ സ്വാഗതം ചെയ്യുന്നു അങ്ങ് മാരാമൺ മർത്തോമ ഇടവാങ്ങം ആണ് എന്നും മാരാമൺ സ്വദേശിയും ആണെന്നും അതേ അഭിമാനത്തോടെ ഞാനും പറയുന്നു ഞാനും മാരാമൺ സ്വദേശിയാണ് മാരാമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പഴയ സുറിയാനിപ്പള്ളി അംഗമാണ് ഇന്നലത്തെ അങ്ങയുടെ ചരിത്ര പരാമർശങ്ങൾ അജ്ഞത കൊണ്ടല്ല ബോധപൂർവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മുത്തപ്പൻ പ്രഥമ കിണർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വല്ലാതെ ആവേശം കൊള്ളുന്നത് കണ്ടു ചരിത്രം ഇന്നും മാരാമൺ സെന്റ് മേരീസ് ഇടവകയെന്ന് ആഴത്തിൽ കോറിയിട്ട എന്റെ പൂർവികരുടെ ഇടവയിൽ നിന്ന് എൻ്റെ പൂർവികന്മാരെ എന്റെ വെല്ലിപ്പന്മാരെ കോടതി വ്യവഹാരങ്ങളുടെ പേരിൽ കോടതി വിധിയുടെ പേരിൽ ആട്ടിയിറക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ പ്രതി പിതാമഖന്മാരെ പറ്റി ഇന്ന് അങ്ങയുടെ അഭിപ്രായം ഒന്ന് അറിയുന്നത് അറിയുന്നതിൽ എനിക്ക് കൗതുകമുണ്ട് സെമിത്തേരി ഈ ഒരു തിരികെത്തിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് സെമിത്തേരി പറമ്പുകളില്ലാതെ ആരാധിക്കുവാൻ ഇടങ്ങളില്ലാതെ ഞങ്ങളുടെ പൂർവിക തലമുറ നടത്തിയ ഞെരുക്കങ്ങളും ദുഃഖങ്ങളും വല്ലാതെ മറന്നിട്ട് അങ്ങി നടത്തുന്ന നിഷ്പക്ഷത ചരിത്രത്തോടെ കാണിക്കുന്ന വല്ലാത്ത അനാദരവ് തന്നെയാണ് അങ് ഒന്നു ഓർത്താൽ നന്നായിരുന്നു അങ്ങ് സൂചിപ്പിച്ച അങ്ങയുടെ പൂർവികന്മാർ കേസ് തോറ്റ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നത് ചരിത്രമാകാം അല്ലാത്ത ഇടങ്ങളിൽ ഒരു മെഴുകു മെഴുകുതിരി കഷ്ണം പോലും കൊടുത്തുവിട്ടിട്ടില്ല എന്നത് സത്യമാണ് എന്നും ഓർത്തു വെക്കുക ഇവിടെ അങ്ങയുടെ ചർച്ച അവശേഷിപ്പിക്കുന്ന വേറെ ചില നിർണായക ചോദ്യങ്ങളുണ്ട് നാം ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തല്ലേ ഭരണഘടനയെപ്പറ്റിയും നീതിന്യായ വ്യവസ്ഥയെപ്പറ്റിയും വ്യക്തമായ നിർവചനങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനങ്ങന് അറിവില്ലാതെ പോകുന്നത് വിവരക്കേടാണ് എന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നത് അങ്ങക്ക് കുറച്ചിലാവില്ലേ അങ്ങ് ഒരു വെബ്സൈറ്റിന്റെ ദൂരത്തിൽ മലങ്കര സഭയുടെ ചരിത്ര പറ്റി അന്വേഷിക്കുവാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു മനസ്സ് അങ്ങക്കില്ല എന്ന് എനിക്കറിയാം അങ്ങയുടെ ഉള്ളിൽ അങ്ങടെ പൂർവ്വികർ കൊളുത്തി തന്ന അന്ധമായ ഓർത്തഡോക്സ് വിരോധവും രാഷ്ട്രീയ ഭക്ഷ്യാപാത പാതവും ഒക്കെയാണ് എനിക്ക് നല്ലവണ്ണം അറിയാം അത് അങ്ങയുടെ നിരവധി ചാനൽ ചർച്ചകളിൽ ഇതിനു മുമ്പ് പ്രതിഫലിച്ചിട്ടുമുണ്ട് എങ്കിലും അങ്ങയുടെ കമ്പ്യൂട്ടറിലെ ഒരു ബട്ടന്റെ ദൂരെ തിരികെ മലങ്കര സഭയുടെ കേസുകള നാൾ വഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങ് വിഭാവനം ചെയ്ത ഏകസഭയും സമാധാനവും ഒക്കെ കോടതികളുടെയും മലങ്കരസഭയുടെയും ദർശനമാണ് അതിന് കോടതി തന്നെ മളിമിട്ടെന്ന മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ച വിവരം അങ്ങനെ അറിയാത്തതാണ് ഇരുകൂട്ടരെയും സമാധാനത്തിനായി വിളിച്ചപ്പോ സമാധാനത്തിന് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ മലങ്കരമെത്ര പോലത്തെ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് നല്ല ക്രൈസ്തവ ബോധ്യത്തോടെ പ്രസ്താവിച്ച ഭാഗ്യസ്മരണാർഹനായ ബസേലിയൂസ് മാത്യൂസ് ദിദിയൻ ബാബാതിരുമേനിയെ പറ്റി അങ്ങക്ക് അറിവില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അത് തിരസ്കരിച്ചത് ആരാണെന്നും അങ്ങ് ഓർക്കുന്നില്ലെന്നും ഞാൻ ധരിക്കുന്നില്ല അതുപോകട്ടെ ഇപ്പോൾ വരുന്ന ഈ നിർണായകമായ കോടതി വിധി ഓട്രോസഭ മുൻകൈ എടുത്ത് കൊടുത്ത അപ്പീലിന്മേലല്ല എന്നതും അങ് അറിയാതെ പോകുന്നുവെങ്കിൽ അത് അങ്ങയുടെ അനാസ്ഥയാണ് ഇന്ന് ദുഃഖിക്കുന്ന വിഭാഗം തന്നെയാണ് ഇത് ഈ അപ്പീൽ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുന്ന് എത്തിച്ചതെന്ന് ഓർക്കുക മലങ്കരസഭയുടെ വിധിയുടെ ഘട്ടങ്ങളിലൊക്കെ സമാധാനത്തിന്റെ മാർഗങ്ങളെ പറ്റി ആലോചിച്ചപ്പോഴും മധ്യസ്ഥതരെ പറ്റി ആലോചിച്ചപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് മധ്യസ്ഥത വേണ്ട കോടതി വിധികൾ മാത്രം മതി എന്ന് ആരാണ് പറഞ്ഞത് എന്നത് കോടതി വിധികളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മായിക്കപ്പെടാത്ത സത്യങ്ങളാകുകയെ അങ് എന്താണ് പറയുവാൻ പരിശ്രമിക്കുന്നത് ആരെയാണ് ഈകഴുത്തുവാൻ പരിശ്രമിക്കുന്നത് കോടതി വ്യവഹാരങ്ങൾ പാപമാണ് എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു പൗരന് തന്റെ അവകാശങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചെടുക്കുവാൻ സാധിക്കുക അങ്ങേപോലെ പോലെ നിഷ്പക്ഷമതി എന്ന് അഭിമാനിക്കുകയും കടുത്ത പക്ഷാപാതം വിളമ്പുകയും ചെയ്യുന്ന മാധ്യമ ജഡ്ജിമാർ അത് ഞങ്ങൾക്ക് നിർവഹിച്ചു തരുമോ ഇന്നലെ നടന്നത് ഇന്ത്യൻ ന്യായ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു നീതി നിർവഹണ പ്രക്രിയ മാത്രമാണ് അവിടെ നീതി നിർവഹണത്തിന്റെ പ്രക്രിയയിൽ ആരായാലും പുറത്തു വരണം അങ്ങായാലും ഞാനായാലും അങ്ങയുടെ സഭയായാലും എന്റെ സഭയായാലും നീതിയുടെ നിർവഹണ സഭയിൽ പുറത്തു പോകുന്നവരുണ്ടാവും അവരുടെ വാദങ്ങളൊന്നും കേൾക്കാതെ അല്ല അവരവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വാദ മുഖങ്ങളുടെ സത്യ ബൗദ്ധ്യങ്ങളിൽ നിന്നാണ് കോടതി വിധികൾ പ്രസ്തവിക്കുക എന്ന് അങ്ങേ ഞാൻ ഓർപ്പിക്കണം എന്ന് എനിക്ക് വിചാരമില്ല അതുകൊണ്ട് ഇത്ര അന്ധത അങ്ങയ്ക്ക് ഉണ്ടാകുന്നത് ഒരു മാധ്യമ പ്രവർത്തനത്തിന് പോഷണമല്ല ഏറ്റവും അവസാനമായി സഭയുടെ പരിശുദ്ധ ബാബാതിരുമേനിയെ പറ്റിയുള്ള അങ്ങയുടെ പരാമർശം മാധ്യമ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് വല്ലാത്ത ദുഃഖത്തോടെയും അമർഷത്തോടെയും രേഖപ്പെടുത്തട്ടെ പരിശുദ്ധ കതോലിക് വോവതിരിവരുടെ സ്വീകാര്യതയ്ക്ക് അളക്കുവാൻ എന്തു മാനദണ്ഡമാണ് പ്രിയപ്പെട്ട ജേക്കബ് ജോർജ് അങ്ങയുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുകയും ജനങ്ങളുടെ സ്വീകാര്യതയുമുള്ള പരിശുദ്ധ സിംഹാസനത്തിലെ ആരൂഢനായ ശ്ലൈഗിക പിതാവാണ് ആ പരിശുദ്ധ പിതാവിന്റെ സ്വീകാര്യത ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ ഇന്ന് അംഗീകരിക്കപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് നടന്ന റഷ്യൻ സന്ദർശനത്തിന്റെ കുറിപ്പുകളും ചിത്രങ്ങളും ഞാൻ അങ്ങേക്ക് അയച്ചു തരാം അല്ല അവിടെ മാത്രമല്ല കോപ്റ്റിക് റമീനിയൻ അതുപരി റോമൻ പാപ്പയ്ക്ക് തുല്യനായി റോമൻ പോപ്പിന്റെ അരമനയിൽ ഒക്കെ അന്തസ്സോടും ആത്മാഭിമാനത്തോടും വിനയത്തോടും നിന്ന പരിശുദ്ധ പിതാവിന്റെ ഔന്നത്യത്തെ ചോദ്യം ചെയ്യുവാൻ അങ്ങക്ക് ഇനിയും ഒരായിരം സവത്സരങ്ങൾ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടി വരും വ്യക്തമായ നിലപാടുകൾ അങ്ങേക്ക് കൈക്കൊള്ളാം വ്യക്തമായ സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കാം പക്ഷെ വല്ലാതെ കൊഞ്ഞനം കുത്തി നിഷ്പക്ഷമതി മതി എന്ന് അവകാശപ്പെടാതിരുന്നാൽ മാത്രം മതി